ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസേജു ടിപ്സ് നേടാം എൽ പി യു പി യുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരെ നമ്മൾ പഠിച്ചു സമ്മേളനവും അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം സോ ഇനി അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകാം കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഐ എൻ സി സമ്മേളനം നടന്ന വേദി ഡൽഹിയാണ് ഐ എൻ സി പ്രസിഡൻറ്റ് മദൻ മോഹൻ മാളവ്യ അപ്പം ഡൽഹി ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ വേദിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആ സമയത്തെ ഐ എൻ സി പ്രസിഡൻറ്റെന്ന് പറയുന്നത് മദൻ മോഹൻ മാളവ്യ ഓക്കെ അല്ലേ ദെൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആണെങ്കിൽ അമൃത്സറിലാണ് മോട്ടിലാൽ നെഹ്റു ആണ് അന്നത്തെ ഐ എൻ സി പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് വേണം കണക്ട് ചെയ്യാം ജാലിയൻ വാലാബാഗിൻ്റെ ആ ഒരു കൂട്ടക്കൊല സമയത്ത് നടന്ന ഐ എൻ സി സമ്മേളനമാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി ദെൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ കാര്യമാണെങ്കിൽ ഖഗി വെച്ചിട്ടാണ് നടന്നത് സി ആർ ദാസായിരുന്നു ഐ എൻ സി പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കോൺഗ്രസിൽ നിന്നും സ്വരാജ് പാർട്ടി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് നിലവിൽ വന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജസ്റ്റ് ആ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഗൈയിലാണ് സി ആർ ദാസ് ആയിരുന്നു അന്നത്തെ ഐ എൻ സി പ്രിസിഡൻറ്റ് ദെൻ കോൺഗ്രസിൽ നിന്നും സ്വരാജ് പാർട്ടി രൂപം കൊണ്ടത് എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ദിവസം കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നെക്സ്റ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ എൻ സി സമ്മേളനം നടന്ന വേദി ഡൽഹിയാണ് അതൊരു പ്രത്യേക സമ്മേളന സ്പെഷ്യൽ സമ്മേളനമായിരുന്നു കേട്ടോ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അബ്ദുൽ കലാം മോലാന അബ്ദുൽ കലാം ആസാദാണ് അപ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഐ എൻ സി പ്രസിഡൻറ്റായ വ്യക്തിയാണ് അതായത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം ഐ എൻ സി പ്രസിഡന്റ് ആവുന്നത് കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഡൽഹിയിലെ സ്പെഷ്യൽ സമ്മേളനത്തിൽ ഒരു പ്രത്യേക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അബ്ദുൽ കലാം ആസാദാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഐ എൻ സി പ്രസിഡൻ്റായ വ്യക്തി എന്ന് പറയുന്നത് അബ്ദുൽ കലാം ആസാദ് തന്നെയാണ് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് എ എൻ സി പ്രസിഡൻ്റ് ആവുന്നത് ദെൻ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കി സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ് മുഹമ്മദ് അലി ജൗഹാർ ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐത്തോച്ഛാരണ പ്രമേയം അവതരിപ്പിച്ച ഐ എൻ സി സമ്മേളനം ഒത്തിരി പ്രാവശ്യം പ്രീവിയസ്ലി ചോദിച്ചാണ് അപ്പോൾ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഐത്തോച്ചാരണ പ്രമേയം അവതരിപ്പിച്ച ഐ എൻ സി സമ്മേളനം എന്ന് പറയുന്നത് ദെൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബെൽഗാമാണ് വേദി അതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാ ഗാന്ധിജിയാണ് ഓക്കെ അപ്പോൾ ഗാന്ധിജി ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യം അല്ലെങ്കിൽ ഗാന്ധിജി ഐ എൻ സി പ്രസിഡൻറ്റായ ഏക സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ബെൽഗാമിൽ നടന്ന സമ്മേളനം ഓക്കെ ദെൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാക്കിനടയാണ് ആയിരത്തോട്ടം പ്രമേയം അവതരിപ്പിച്ച ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ബെൽഗാമിൽ നടന്നതിൽ അവിടെയായിരുന്നു ഗാന്ധിജി ഐ എൻ സി പ്രസിഡൻ്റ് ആവുന്നത് അപ്പോൾ ഗാന്ധിജി ഐ എൻ സി പ്രസിഡൻറ്റായ ആ വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഓർക്കണം അല്ലെങ്കിൽ ഗാന്ധിജി ഐ എൻ സി പ്രസിഡൻറ്റായ ഏക സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൽഗാം സമ്മേളനത്തിലാണ് ഓക്കെ അല്ല അപ്പോൾ ഇത് രണ്ട് പോയിന്റും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് കാന്പൂരിലാണ് വേദി സരോജിനി നായിഡു ആണ് അതിലെ അധ്യക്ഷത വഹിക്കുന്നത് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡുവാണ് ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡുവാണ് ദൻ ഐ എൻ സി പ്രസിഡൻറ്റായ രണ്ടാമത്തെ വനിതയാണ് സരോജിനി നായിഡു അതുപോലെ തന്നെ ഈ ഒരു സമ്മേളന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി ഐ എൻ സിയുടെ ഔദ്യോഗിക ഭാഷയായ തെരഞ്ഞെടുത്ത സമ്മേളനം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കാൻപൂർ സമ്മേളനം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇരുപത്തി അഞ്ച് കാൺപൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡുവാണ് ഐ എൻ സി പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ് ഐ എൻ സി പ്രസിഡന്റായ രണ്ടാമത്തെ വനിത ചോദിച്ചാലും സരോജിനി ആണ് ഹിന്ദി ഐ എൻ സിയുടെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാൺപൂർ സമ്മേളനത്തിലാണ് ക്ലിയർ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ഗുവാഹത്തി ആയിരുന്നു വേദി ശ്രീനിവാസ അയ്യങ്ക ഐ എൻ സി പ്രസിഡന്റ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ ഉള്ളു ഖാദി വസ്തു നിർബന്ധമാക്കിയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറില് ഗോ ഗുവാഹിയിൽ നടന്ന ശ്രീനിവാസ അയ്യങ്കാരുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം എന്ന് പറയുന്നത് അതിന് പ്രത്യേകത ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് വേദി മദ്രാസാണ് എം എ അൻസാരി ആണ് പ്രസിഡൻറ്റാവുന്നത് ആവുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എൻ സിയുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻ്റായ വ്യക്തിയാണ് എം എ അൻസാരി അപ്പോൾ ഐ എൻ സിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻറ്റായ വ്യക്തി ആരാണ് എം എ അൻസാരിയാണ് അപ്പോൾ ഈ ഒരു സമ്മേളന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈമൺ കമ്മീഷൻ തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മദ്രാസിൽ നടന്ന സമ്മേളനത്താണ് അപ്പോൾ സൈമൻ കമ്മീഷൻ തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം കൂടിയായിരുന്നു ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ മദ്രാസിൽ നടന്ന ഐ എൻ സി സമ്മേളനം അതിൻ്റെ പ്രസിഡന്റ് എം എ അൻസാരിയാണ് ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോറിലെ സമ്മേളനമാണ് അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പോഴത്തെ ഐ എൻ സി പ്രസിഡൻറ്റെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹൂറാണ് വേദി ജവഹർലാൽ നെഹ്റു ആണ് ഐ എൻ സി പ്രസിഡന്റ് അപ്പം നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ് അല്ല നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹൂറിലെ ആദ്യ സമ്മേളനത്തിലായിരുന്നു ദെൻ അതിൻ്റെ പ്രത്യേകത ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തിയ ആദ്യ സമ്മേളനം കൂടിയാണ് ദെൻ പൂർണ്ണ സ്വരാജ് പാസാക്കിയ സമ്മേളനം കൂടിയാണ് ദെൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തീരുമാനമെടുത്ത സമ്മേളനം കൂടിയാണ് അപ്പോൾ ഒത്തിരി പോയിന്റ്സ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഇപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തീരുമാനം എടുത്ത സമ്മേളനം കൂടിയാണ് കേട്ടോ ആയിരത്തി ഇരുപത്തൊമ്പത് ലാഹുർ സമ്മേളനം പ്രത്യേക ഓർത്തുള്ള ഇമ്പോർട്ടൻ്റ് ആണ് നെഹ്റു പ്രസിഡന്റ് ആദ്യ സമ്മേളനം ആയിരത്തി തൊണ്ണൂറ്റി ഇരുത്തൊമ്പത് സമ്മേളനമാണ് ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തിയ ആദ്യ സമ്മേളനമാണ് പൂർവ്വ സ്വരാജ് പാസാക്കിയ സമ്മേളനം സിവിൽ നിയമൽ അങ്ങനെ പ്രസ്ഥാനത്തിന് തീരുമാനമെടുത്ത സമ്മേളനം ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൽ അന്നാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഐ എൻ സി പ്രസിഡൻ്റ് ആവുന്നത് അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ് ഇന്ത്യൻ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനമാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കറാച്ചി സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനമാണ് ദെൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കൊൽക്കത്തയാണ് വേദി നെല്ലിസൻ ഗുപ്തയാണ് ഐ എൻ സി പ്രസിഡൻറ്റാവുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഐ എൻ സി പ്രസിഡൻറ്റായ രണ്ടാമത്തെ വിദേശി വനിതയാണ് നെല്ലിസൻ ഗുപ്ത എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രസിഡൻറ്റായ മൂന്നാമത്തെ വനിത ചോദിക്കുകയാണെങ്കിൽ നെല്ലിസൻ ഗുപ്തയാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കൊൽക്കത്ത സമ്മേളന പ്രത്യേകത ഐൻ സി പ്രസിഡൻറ്റായ രണ്ടാമത്തെ വിദേശീയ വനിതയായ നില്ലീസൻ ഗുപ്തയാണ് അന്ന് ഐ എൻ സി പ്രസിഡന്റ് ആവുന്നത് അപ്പോൾ ആയ മൂന്നാമത്തെ വനിത കൂടിയാണ് നെല്ലിസൻ ഗുപ്ത ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ബോംബെ ആണോ വേദി രാജേന്ദ്ര പ്രസാദ് ആണ് ഐ എൻ സി പ്രസിഡൻ്റ് ആവുന്നത് സോ ഇവിടെ ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ച സമ്മേളനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ബോംബെ സമ്മേളനം അപ്പം നിങ്ങൾ ഓർക്കുക അപ്പം ഗാന്ധിജി ഐ എൻ സി പ്രസിഡൻറ്റായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി എന്താകുന്നത് ഐ എൻ സി പ്രസിഡന്റ് സോ പത്ത് വർഷം കഴിഞ്ഞ് എന്ത് ചെയ്തു ഗാന്ധിജി കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ചു എന്തെങ്കിലും കണക്ട് ചെയ്യുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇദ്ദേഹം എന്താണ് ഗാന്ധിജി കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളി മുപ്പത്തിനാല് ഇരുപത്തി രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓക്കെ അല്ലേ ദൻ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അപ്പോൾ ചില ഇതിൽ പറയുന്നുണ്ട് മുപ്പത്തി ഏഴിലാണ് എന്താണ് ഫൈസ്പൂരിലെ ജവഹർലാൽ നെഹ്റു അധ്യക്ഷതയിൽ സമ്മേളനം നടക്കുക എന്ന് പറയുന്നത് ചിലവിടെ ഇവിടെ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എന്നും കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എന്നും രണ്ട് വാദങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വർഷവും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ അപ്പോൾ കൂടുതലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് കൂടുതലും ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസ്പൂരിലാണ് വേദി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ എന്താണ് ഐ എൻ സി പ്രസിഡൻറ്റാവുന്നത് ഇതിൻ്റെ പ്രത്യേകത ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഫൈസ്പൂരിൽ നടന്ന സമ്മേളനത്തിലാണ് കേട്ടോ അപ്പോൾ ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് സമ്മേളനമായിരുന്നു അത് അപ്പോൾ അതിൻ്റെ അധ്യക്ഷത ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിപുരയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്ര ബോസാണ് അപ്പോൾ സുഭാഷ് ചന്ദ്ര ബോസ് പ്രസിഡൻ്റായ ആദ്യ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര വെച്ച് നടന്ന സമ്മേളനം എന്ന് പറയുന്നത് അതിനുശേഷം മുപ്പത്തി ഒമ്പതിലാണ് ത്രിപുരയിൽ വെച്ച് നടന്ന സമ്മേളനത്തിനും പ്രസിഡന്റ് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ അപ്പോൾ ത്രിപുരയിൽ നടന്ന സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റും സുഭാഷ് ചന്ദ്ര ബോസാണ് അപ്പോൾ ആദ്യമായിട്ട് ഒരു തിരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുത്ത സമ്മേളനം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ത്രിപുര സമ്മേളനം എന്ന് പറയുന്നത് എതിരെ മത്സരിച്ച് നമ്മുടെ പട്ടാഭി സീതാരാമയ്യാണ് ഗാന്ധിജിയുടെ പിന്തുണയോടെ മത്സരിച്ച വ്യക്തിയാണ് പട്ടാഭി സീതാറാമയ്യ എന്ന് പറയുന്നത് ദൻ സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിന് ശേഷം തുടർന്ന് ഐ എൻ സി പ്രസിഡന്റായ വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ് ഓക്കെ രാജ് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തെന്ന് ഓർത്ത് വെച്ചേക്കോട്ടെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിപുരിയിൽ സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോൾ അതാണ് ആദ്യത്തെ ആദ്യമായിട്ട് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആവുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് ഐ എൻ സി പ്രസിഡന്റ് അപ്പോൾ ആ സമ്മേളനം പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് തിരഞ്ഞെടുത്തൊരു സമ്മേളനമാണ് എതിരെ മത്സരിച്ചത് പട്ടാഭി സീതാരാമയാണ് ഗാന്ധിജിയുടെ പിന്തുണയോടെ മത്സരിച്ച വ്യക്തിയായിരുന്നു ദൻ സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിന് ശേഷം ഐ എൻ സി പ്രസിഡൻ്റായത് ആരാണ് രാജേന്ദ്ര പ്രസാദാണ് ഓക്കെ അല്ലേ ദൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ നാൽപ്പത്തി ആറ് വരെ അബ്ദുൽ കലാം ആസാദാണ് ഐ എൻ സി പ്രസിഡൻ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ സ്വതന്ത്രത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഐ എൻ സി പ്രസിഡൻ്റായ വ്യക്തിയാണ് നമ്മുടെ മൗലാന അബ്ദുൾ കലാം ആസാദ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അപ്പം ആയിരത്തി തൊണ്ണൂറ് മുന്നിൽ തൊണ്ണൂറ്റി ആറ് വരെ അബ്ദുൾ കലാം ആസാദാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഐ എൻ സി പ്രസിഡൻ്റായ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ് അപ്പോൾ നിങ്ങൾ ഓർക്കുക തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി രണ്ടു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സമയത്തൊക്കെ ഐ എൻ സി പ്രസിഡൻ്റായിരുന്നു അബ്ദുൾ കലാം ആസാദാണ് ഓക്കെ അല്ലേ ഇനി അടുത്തത് തൊണ്ണൂറ്റി ആറിൽ മീററ്റ്ലെ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ജെ പി കൃപ്പലാനിയാണ് ഇതും ഒത്തിരി പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഐ എൻ സി സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മീററ്റിൽ നടന്ന സമ്മേളനം അതിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഐ എൻ സി പ്രസിഡൻറ്റ് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഐ എൻ സി പ്രസിഡൻറ്റ് ആരായിരുന്നു ജെ പി കൃപ്പലാനിയാണ് ഓക്കെ അല്ലേ ഇനി അടുത്ത് നമുക്ക് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലെ ജയ്പൂർ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് പട്ടാബി ആണ് അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ നമുക്കറിയാം നയൻറ്റി ഫോർസിന് ശേഷം സോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഐ എൻ സി സമ്മേളനമായിരുന്നു ജയ്പൂരിൽ നടന്നത് തെൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ആവടി വെച്ചിട്ടായിരുന്നു അതിൻ്റെ യു എൻ ധേബർ ആയിരുന്നു അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ് സോഷ്യലിസം എന്ന് എന്നൊരു കൺസെപ്റ്റ് എന്നൊരു ആശയം കോൺഗ്രസ് അവതരിപ്പിച്ച ഒരു സമ്മേളനം കൂടിയായിരുന്നു ആവടി സമ്മേളനം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ആവിടി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സോഷ്യലിസം എന്ന് പറഞ്ഞ ആ ഒരു ആശയം കോൺഗ്രസ് അവതരിപ്പിച്ചത് ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഡൽഹിയാണ് വേദി ഇന്ദിരാഗാന്ധിയാണ് അവിടെ ഐ എൻ സി പ്രസിഡൻ്റാവുന്നത് കേട്ടോ അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഐ എൻ സി പ്രസിഡൻറ്റായ വനിത സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഐ എൻ സിയിലെ നമ്മളെ പ്രസിഡൻ്റ് ആവുന്ന ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി തന്നെയാണ് ദെൻ ഐ എൻ സി പ്രസിഡൻറ്റായ നാലാമത്തെ വനിതയും കൂടിയാണ് ഇന്ദിരാഗാന്ധി ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുംബൈ ആണ് വേദി നമ്മുടെ രാജീവ് ഗാന്ധിയാണ് അന്നത്തെ ഐ എൻ സി പ്രസിഡൻറ്റ് അപ്പോൾ കോൺഗ്രസിൻ്റെ ശതാബ്ദി സമ്മേളനം കൂടിയായിരുന്നു അത് കാരണം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഐ എൻ സി ഫോം ചെയ്തത് സോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാകുമ്പോഴേക്ക് നൂറാമത്തെ വാർഷികം ആഘോഷിക്കുന്ന സമയമാണ് ആ ഒരു സമ്മേളനം എന്ന് പറയുന്നത് കേട്ടോ ദെൻ ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക ദയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡൽഹി വേദിയിൽ അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് സോണിയാഗാന്ധിയാണ് അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡൻ്റായ വ്യക്തിയും നമ്മുടെ സോണിയാഗാന്ധിയാണ് പിന്നെ അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് അത് അപ്പോഴാണ് നമ്മുടെ രാഹുൽ ഗാന്ധി അതായത് കറക്റ്റായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാറിനാണ് രാഹുൽ ഗാന്ധി ഐ എൻ സി പ്രസിഡൻറ്റാവുന്നത് പിന്നീട് അതിനുശേഷം പിന്നെന്താണ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് വരെ അഗെയിൻ സോണിയാഗാന്ധി തന്നെയായിരുന്നു കറൻറ്റ്ലി ഐ എൻ സി പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് മല്ലികാർജുൻ ഖർഗെ ആണ് ഇപ്പോഴത്തെ ഐ എൻ സി പ്രസിഡൻറ്റ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും പോയിൻറ്റ് ഇതുവരെയുള്ള പോയിൻ്റ് ഒന്ന് ഓർത്തുവെക്കുക എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു സമ്മേളനം അതിൻ്റെ പ്രത്യേകത ഇത്തിരി ടഫാണ് പഠിക്കാൻ പക്ഷെ നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു എടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കഴിഞ്ഞു ഇനി അങ്ങോട്ട് എന്താണ് ഒരു ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതിന് ക്യാപ്സ്യൂൾ തരാം കേട്ടോ കാരണം കുറേ വനിതകളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിച്ചിട്ടുണ്ട് ദെൻ ഐ എൻ സിയുമായി ബന്ധിച്ച് മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ക്യാപ്സ്യൂൾ പോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് തരാം അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് തറവാം അതിനുശേഷം നമുക്ക് അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ ക്ലാസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എല്ലാ പി എസ് സി എക്സാമിനും നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുപോയിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പഠിച്ച് പോകട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യും നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കീപ്പ് വാച്ചിങ് ഓൾ താങ്ക്